കേരളത്തിന്റെ സർവ്വമേഖലയും സ്പർശിച്ചുകൊണ്ടുള്ള ബജറ്റാണ് ധനമന്ത്രി അവതരിപ്പിച്ചതെന്ന് LDF കൺവീനർ E.P. ജയരാജൻ. താങ്ങുവില വർദ്ധിപ്പിച്ചത് റബ്ബർ കർഷകർക്ക് ആശ്വാസകരമായ നടപടിയാണ്. ബജറ്റിൽ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണ് പറഞ്ഞതെന്നും ഇടതു സർക്കാർ പറഞ്ഞ കാര്യങ്ങൾ ചെയ്തിരിക്കുമെന്നും E.P. ജയരാജൻ പറഞ്ഞു. 2024-25 വർഷത്തേക്കുള്ള സംസ്ഥാന ബഡ്ജറ്റ് ഇന്ന് 2:37 വായിച്ച് വിശദീകരിച്ചുകൊണ്ട് കേരള ധനമന്ത്രി നിയമസഭയിൽ അവതരിപ്പിച്ചു. ആ ബഡ്ജറ്റ് കേരളത്തിൻ്റെ സർവ മേഖലകളെയും സ്പർശിച്ചുകൊണ്ടുള്ളൊരു ബഡ്ജറ്റാണ്. കേരളത്തിൻ്റെ ഇന്ന് മുന്നോട്ട് വെച്ചിട്ടുള്ള, കഴിഞ്ഞ പിണറായി ഗവൺമെൻറ് മുന്നോട്ട് വെച്ച ഒരു വികസന കാഴ്ചപ്പാട്, ആ വികസന കാഴ്ചപ്പാട് കൂടുതൽ ശക്തിപ്പെടുത്തുന്നതും ജനക്ഷേമകരവും ജനതാൽപര്യം സംരക്ഷിക്കുന്നതുമായ ഒരു ബഡ്ജറ്റാണ്. പ്രത്യേകിച്ച് ജനങ്ങളുടെ മേലെ ബാധ്യതകളൊന്നും അടിച്ചേൽപ്പിക്കാതെ, ഒരു ബുദ്ധിമുട്ടുകളും ജനങ്ങൾക്കുണ്ടാകാതെ ജനങ്ങളെ സഹായിക്കുക, ജനക്ഷേമകരമായ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക, കാർഷിക, വ്യാവസായിക, ആരോഗ്യ, വിദ്യാഭ്യാസ മേഖലകൾക്കെല്ലാം കൂടുതൽ കരുത്തും ശക്തിയും നൽകുന്ന ഒരു ബഡ്ജറ്റാണ് ഇവിടെ അവതരിപ്പിച്ചത്.